മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പുതിയ ഉടമസ്ഥർ വരുന്നതിനെ കുറിച്ച് പ്രതികരിച്ച് ക്ലബ് പരിശീലകൻ എറിക് ടെൻ ഹാഗ്. യുണൈറ്റഡിന്റെ ഉടമകൾ മാറാൻ പോകുന്നതും ക്ലബിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും തനിക്കറിയാം. എന്നാൽ തന്റെയും ടീമിന്റെയും ശ്രദ്ധ ഇപ്പോൾ പൂർണ്ണമായും ഫുട്ബോളിൽ മാത്രമാണെന്ന് ടെൻ ഹാഗ് പറഞ്ഞു. ലെസ്റ്റർ സിറ്റിക്കെതിരായ നാളത്തെ മത്സരത്തിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്ലബിന്റെ പുരോഗതിയാണ് എല്ലാവരുടെയും ലക്ഷ്യം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തലപ്പത്ത് നടക്കുന്ന കാര്യങ്ങൾ പിന്തുടരുന്നുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഞാനല്ല, അതിന് ക്ലബിൽ വേറെ ആൾക്കാരുണ്ട്, ടെൻ ഹാഗ് പറഞ്ഞു. നിലവിലെ ഉടമസ്ഥരായ ഗ്ലേസേഴ്സിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാങ്ങുന്നതിനുള്ള പ്രാരംഭ ബിഡുകളുടെ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഏറ്റവും ശക്തമായ ബിഡ് വന്നത് ഖത്തറിൽ നിന്നാണെന്നാണ് റിപ്പോർട്ട്. ഖത്തർ അമീറിന്റെ നേതൃത്വത്തിൽ നേരിട്ടാണ് നീക്കങ്ങൾ നടക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓഹരികൾ മുഴുവനായി വാങ്ങി ക്ലബ് ഏറ്റെടുക്കാനാണ് ഖത്തറിൽ നിന്നുള്ള നിക്ഷേപകരുടെ പദ്ധതി. ഖത്തർ ഗ്രൂപ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാങ്ങുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം പ്രതീക്ഷിക്കുന്നത്. ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പന്നനായ ഇലോൺ മസ്ക്, ബ്രിട്ടീഷ് ശതകോടീശ്വരൻ സർ ജിം റാഡ്ക്ലിഫ് തുടങ്ങിയവരും റെഡ് ഡെവിൾസിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹവുമായി രംഗത്തുണ്ടായിരുന്നു. എന്തായാലും പുതിയ ഉടമകളുടെ ഏറ്റെടുക്കൽ പൂർത്തിയായാൽ ലോകത്തെ തന്നെ ഏറ്റവും സമ്പന്നമായ ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നായി മാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡ്.